ലോകമൊട്ടാകെ ഈദുൽ ഫിത്തർ എന്ന പുണ്യദിനം ആഘോഷിക്കുകയാണ്. കൊറോണ തന്നെ എല്ലാവരും ഫിത്തർ ആഘോഷിക്കുന്നത്. നമ്മുടെ പല സൂപ്പർ താരങ്ങളും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ അവരുടെ ഈദുൽ ഫിത്തർ ആഘോഷങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുടുംബത്തോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചാണ് ദുൽഖറും സൗബിനും ആഘോഷിക്കുന്നത്. കാവ്യമാധവനും ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ്. തൻ്റെ കയ്യിൽ വളരെ മനോഹരമായ രീതിയിൽ മെഹന്തി അണിഞ്ഞുകൊണ്ടാണ് കാവ്യമാധവൻ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത്. കാവ്യയുടെ ഈ ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. കാവ്യയുടെ ഈ ചിത്രങ്ങൾ തന്നെ ആരാധകരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രേക്ഷകർക്ക് നൽകിയത്. ചിരിച്ച മുഖത്തോടെ അല്ലാതെ നമ്മൾ കാവ്യമാധവനെ കണ്ടിട്ട് പോലുമില്ല. നിന്നെ കാണാൻ കാവ്യമാധവനെ പോലെ ഉണ്ടല്ലോ എന്ന് ഇപ്പോഴും മലയാളി പ്രേക്ഷകർ സൗന്ദര്യമുള്ള ഒരു കുട്ടിയെ കാണുമ്പോൾ പറയാറുണ്ട്. അന്നും ഇന്നും കാവ്യമാധവനെ കാണാൻ ഒരു പ്രത്യേക ഐശ്വര്യം തന്നെയാണ്. ഈ ഐശ്വര്യത്തിന് കൂടുതൽ മിഴിവേകുകയാണ് ഈ ചിത്രങ്ങൾ. എവിടെ പോയാലും കാവ്യയുടെ ചിരി കാവ്യയോടൊപ്പം തന്നെ കാണും. ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം കാവ്യ അങ്ങനെ പൊതുസമൂഹത്തിൽ കാണാറില്ല. തൻ്റെ കുടുംബജീവിതവുമായി വീട്ടിൽ തന്നെ ഒതുങ്ങുകയാണ് കാവ്യ. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് ശേഷം കാവ്യ ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടുമില്ല. നാദൃശ്യയുടെ മകളുടെ വിവാഹത്തിനായിരുന്നു കാവ്യ അവസാനമായി ആരാധകർ കണ്ടിരുന്നത്. അന്നും ചിരിച്ച മുഖത്തോടെ കുടുംബസമേതമായിരുന്നു കാവ്യയും ദിലീപും എത്തിയത്. എന്നാൽ അപ്രതീക്ഷിതമായാണ് സിനിമാ മേഖലയിൽ നിന്നും കാവ്യമാധവൻ പോയത്. അതുകൊണ്ട് തന്നെ കാവ്യമാധവൻ ആരാധകർക്ക് പലർക്കും നിരാശകൾ ഇന്നുമുണ്ട്. എത്രയും പെട്ടെന്ന് കാവ്യയെ വെള്ളിത്തിരയിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം പ്രേക്ഷകരും. മകൾ മഹാലക്ഷ്മിയുടെ നൂലുകെട്ടും പിറന്നാളും ദിലീപിനൊപ്പമുള്ള ഏതാനും വിരുന്നുകൾ ക്ഷേത്ര ദർശനം തുടങ്ങിയ അവസരങ്ങളിലാണ് കാവ്യയുടെ പുതിയ ചിത്രങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാവ്യയെ ഒന്ന് കൺകുളിർക്കി കാണാൻ പോലും ആരാധകർക്ക് സാധിക്കാറില്ല. നേരത്തെ പറഞ്ഞതുപോലെ നാദൃശ്യയുടെ മകളുടെ വിവാഹത്തിനായിരുന്നു കാവ്യ അവസാനമായി കണ്ടിരുന്നത്. അന്നും കാവ്യ മൈലാഞ്ചി അണിഞ്ഞാണ് വന്നിരുന്നത്. ഇപ്പോൾ പ്രചരിക്കുന്ന ഈ ചിത്രങ്ങൾ നാദൃശ്യയുടെ മകളുടെ കല്യാണ സമയത്ത് എടുത്തിരുന്ന ചിത്രങ്ങളാണ്. നടി ഊർമിള ഉണ്ണിയുടെ മകളുടെ കല്യാണത്തിനും ദിലീപും കാവ്യയും എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വല്ലപ്പോഴും മാത്രമേ കാവ്യയുടെ ചിത്രങ്ങൾ കിട്ടാറുള്ളൂ. കിട്ടുന്ന ചിത്രങ്ങളെല്ലാം ആരാധകർ ആഘോഷമാക്കാറുണ്ട്. കാവ്യയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും ഫേസ്ബുക്കിലുമെല്ലാം നിറയുന്നത് ഒരേ ഒരു ചോദ്യം മാത്രമാണ്, ഇനി മലയാളം ഇൻഡസ്ട്രിയിലേക്ക് എപ്പോഴാണ് കടന്നു വരുന്നത് എന്നതാണ് ആ ചോദ്യം. അഴുകിയ രാവണൻ എന്ന സിനിമയിൽ കണ്ടിരുന്ന കുട്ടിക്കാവ്യമാധവൻ മുതൽ ഇപ്പോൾ വളർന്ന ദിലീപിൻ്റെ ഭാര്യയായി എത്തി നിൽക്കുന്ന കാവ്യമാധവനെ വരെ ഒരേപോലെ ഒരേ മനസ്സോടെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ കാവ്യയുടെ വളർച്ച മലയാളി പ്രേക്ഷകരുടെ മുന്നിലൂടെ പോയതാണ്. സ്വന്തം വീട്ടിലെ ഒരു കുട്ടിയെപ്പോലെയാണ് കാവ്യ എന്നും മലയാളി പ്രേക്ഷകരുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ ഇപ്പോൾ മലയാള സിനിമയിൽ കാണാത്തത് പ്രേക്ഷകർക്ക് വിഷമം തന്നെയാണ്. നിരവധി സീരിയൽ സിനിമാ താരങ്ങളാണ് ഈദുൽ ഫിത്തർ അനുബന്ധിച്ച് നിരവധി പോസ്റ്റുകൾ ഇട്ടിരിക്കുന്നത്. അനു സിത്താരയുടെ പോസ്റ്റൊക്കെ വൈറലായിരുന്നു. അതിലൊരാൾ കൺവേർട്ടഡ് ടു എന്ന് കൊടുത്തിരുന്നപ്പോൾ അനു സിത്താര ടു ഹ്യൂമൻ എന്ന് കൊടുത്തിരുന്നത് ആരാധകർ ഏറ്റെടുത്തു. നിരവധി താരങ്ങൾ തട്ടമിട്ടുകൊണ്ട് ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നതായി തന്നെ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇന്നൊട്ടാകെ താരങ്ങളുടെ ചിത്രങ്ങളാണ് വൈറലാകുന്നത്. അക്കൂട്ടത്തിൽ കാവ്യയും ആരും മറന്നിട്ടില്ല. മൈലാഞ്ചി അണിഞ്ഞെത്തിയവർ നിരവധിയാണ് സിനിമയിൽ. ഇതെല്ലാം തന്നെ ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ട്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.